മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു ഗായിക അമൃത സുരേഷും നടൻ ബാലയും. റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെടുന്ന ഇരുവരും 2010 വിവാഹിതരായെങ്കിലും 2019 വേർപിരിഞ്ഞിരുന്നു. തമിഴ് സിനിമയിലൂടെയാണ് ബാല വെള്ളിത്തിരയിൽ എത്തിയത്. കളഭമാണ് ബാലയുടെ ആദ്യത്തെ മലയാള സിനിമ. ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടാൻ നടന്നു കഴിഞ്ഞിരുന്നു. ഇതിലൂടെയാണ് താരം നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്തത്. കുറച്ചുനാളുകൾക്ക് മുമ്പാണ് ബാല രണ്ടാമതും വിവാഹിതനാകുന്നത്. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ബാലയുടെ ഭാര്യയായ എലിസബത്ത് എന്ന എല്ലുവിനെ പരിചയപ്പെടുന്നത്. ഇരുവരുടെയും വിവാഹ റിസപ്ഷൻ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. എന്നാൽ ഒരു കൂട്ടർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇവർക്കെല്ലാം തക്കതായ മറുപടിയും താരം നൽകിയിരുന്നു. ബാലയുടെ രണ്ടാം വിവാഹം വാർത്തയായതോടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ്. ഇപ്പോൾ അമൃതയോ ബാലയോ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളും വാർത്തയിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ വിഷമിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ പങ്കുവച്ചിരിക്കുകയാണ് അമൃത. പലപ്പോഴും അമൃത തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോകണമെന്നും എല്ലാത്തിൻ്റെയും അവസാനം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന കാഴ്ചപ്പാടുണ്ടാകണമെന്നും അമൃത സുരേഷ് കുറിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോവുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലാത്തിൻ്റെയും അവസാനം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം. തളർന്നു പോകാതെ അവയെ നോക്കി പുഞ്ചിരിച്ച ശേഷം വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുക എന്നായിരുന്നു അമൃത കുറിച്ചത്. എന്നാൽ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. ബാലയുടെ പുതിയ വിശേഷം അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയൊരു പോസ്റ്റ്? ബാലയ്ക്കുള്ള മറുപടിയാണല്ലേ ഇത് എന്ന് തുടങ്ങി കമൻറ്റുകളുമായി ആരാധകർ എത്തിയിട്ടുണ്ട്. ബാലയുടേതായി പുറത്തെത്തിയ പുതിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് അമൃതയുടെ വാക്കുകളും വൈറലാകുന്നത്. ചില വലിയ വാർത്തകൾ ഉടൻ പുറത്തുവരും. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരും. നല്ലത് ചിന്തിച്ചാൽ നല്ലതും മാത്രം നടക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ അറിയിക്കുകയാണ് എന്നുമാണ് ബാല വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുറിച്ചിരിക്കുന്നത്. ബാലയുടെ കൂടെ പഞ്ചഗുസ്തി പിടിക്കുന്നതും ബാലയുടെ അമ്മ മരുമകൾക്ക് മധുരപലഹാരങ്ങൾ കൈമാറുന്നതുമടക്കമുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതോടെ അസന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചെത്തുകയാണ് ആരാധകർ. ബാല രണ്ടാമതും അച്ഛനാവാൻ പോവുകയാണെന്നാണോ പറയാൻ ഉദ്ദേശിച്ചത്? ഇത്രയും സന്തോഷത്തോടെ പറയണമെങ്കിൽ അത് തന്നെ ആകണമെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ പറയുന്നത്. നിങ്ങളൊരു അച്ഛനാകാൻ പോവുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും ബാല അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതേസമയം കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുള്ള അമൃത കുറച്ചു നാളുകൾക്ക് മുമ്പ് സഹോദരി അഭിരാമിക്ക് നേർന്ന പിറന്നാൾ ആശംസകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ജീവിതത്തിലെ എക്കാലത്തെയും വലിയ പിന്തുണ തനിക്ക് ലഭിക്കാറുള്ളത് അഭിരാമിയിൽ നിന്നാണെന്ന് പലപ്പോഴും അമൃത പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രണയത്തിന് ജന്മദിനാശംസകൾ. ജന്മദിനങ്ങൾ ലഭിക്കുമ്പോൾ പ്രായം കൂടുന്നതായി നിനക്ക് തോന്നിയേക്കാം, പക്ഷേ നീ എപ്പോഴും എൻ്റെ കുഞ്ഞാണ്. ജന്മദിനാശംസകൾ പൊന്ന എന്നാണ് അഭിരാമിക്കായി അമൃത കുറിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥികളായി ഇരുവരും എത്തിയപ്പോൾ അഭിരാമിയുടെ പ്രകടനത്തെ ഒരുപാട് ആളുകൾ പ്രശംസിച്ചിരുന്നു. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നതിനും മത്സരങ്ങളിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിലും അഭിരാമി മുന്നിലായിരുന്നു. അവസാന ഫൈവിൽ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികളുമായിരുന്നു അമൃതയും അഭിരാമിയും. എന്നാൽ വിവിധ കാരണങ്ങളാൽ ബിഗ് ബോസ് ഷോ പകുതിയിൽ വച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്.